പകുതി കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്.
يجمعنا نوري مندري يدثت دينمبا ولا أتا بولي يدثت كلاجنتة برجندا بوي مادرة ولا دو برضو وندوا
മുബാറക്ക് എന്ന് പറയുന്ന അടിമ രണ്ടാമതും കടന്നു ചെന്ന് ഒരു കുല മുന്തിരി കൂടെ പറിച്ചു കൊണ്ടുവന്നു, യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ അതിൽ ഒരെണ്ണം കഴിച്ചിട്ട് പറഞ്ഞു, വല്ലാത്ത പുളി, ദേഷ്യം വന്നു, നിന്നോട് ഞാൻ മധുരമുള്ളത് കൊണ്ടുവരാനാ പറഞ്ഞേ, പോയിട്ട് വാടാ. മൂന്നാമതും മുബാറക്ക് എന്ന് പറയുന്ന അടിമ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴും നോക്കുമ്പോ വല്ലാത്ത പുളിയ, യജമാനന് വല്ലാത്ത ദേഷ്യം വന്നു. മുബാറക്ക് എന്ന് പറയുന്ന അടിമയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. എന്നിട്ട് ചോദിച്ചു, എടാ കൊല്ലങ്ങളായല്ലോ നീ ഇവിടെ ജോലി ചെയ്യുന്നു, എത്രയോ വർഷങ്ങളായിട്ട് നീ ഇവിടെ ജോലി ചെയ്യുന്നല്ലോ, എടാ മധുരമുള്ളത് ഏതാ മധുരമില്ലാത്തത് ഏതാണെന്ന് നിനക്ക് ഇതുവരെ അറിയത്തില്ലയോടാ എന്ന് പറഞ്ഞിട്ട് തല്ല. ഇത്രയോ വർഷമായിട്ട് നീ ഇവിടെ ജോലി ചെയ്തിട്ട് മധുരമുള്ള മുന്തിരി ഏതാണെന്ന് പോലും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് യജമാനൻ മുബാറക്ക് എന്ന് പറയുന്ന അടിമയെ തല്ലിയപ്പോ ആ മുബാറക്ക് എന്ന് പറയുന്ന അടിമ യജമാനനോട് ചോദിച്ചു, എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല. എന്നോട് തോട്ടം നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ നിങ്ങൾ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടോ? എന്നോട് നിങ്ങൾ തിന്നാൻ അനുവാദം തന്നിട്ടില്ല, അതുകൊണ്ട് ഒരു തറയി കടക്കണ പോലെ ഞാൻ ഇന്നുവരെ എടുത്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അല്ലാഹുവേ, പടച്ചവനെ, ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവസാനം മുബാറക്ക് എന്ന് പറയുന്ന അടിമയുടെ കയ്യിൽ പിടിച്ച് വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ തന്റെ പൊന്നാര മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് വാപ്പ ഒരു പുതിയാപ്പളെ കൊണ്ടുവന്നിട്ടുണ്ട്. സൗന്ദര്യവതിയായ പണക്കാരന്റെ പൊന്നുമോൾ ഉപ്പാനോട് ചോദിച്ചു, ആരാ ഉപ്പ എന്റെ പുതിയാപ്പള? നമ്മുടെ പറമ്പി ജോലി ചെയ്യണ മുബാറക്കില്ലേ അവനാ. മകൾ ഉപ്പാനോട് ചോദിച്ചു, അത്ര എന്തേ വാപ്പ, അടിമയാണ് കിട്ടിയത്, ഇദ്ദേഹത്തിനെയാണോ വാപ്പ കിട്ടിയത്, തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അത്ര മോളെ, ഇതിനേക്കാളും ഒരു നല്ലവനെ കണ്ടെത്താൻ എന്റെ വാപ്പാൻ എനിക്ക് ഒരിക്കലും കഴിയൂല. ഈ മുബാറക്കിനെക്കാളും ഒരു നല്ല ഭർത്താവിനെ നിനക്ക് തെരഞ്ഞെടുത്ത് തരാൻ ഇനി എന്റെ ജീവിതത്തിൽ പറ്റൂല. അള്ളാഹുവേ, ആ സമയത്ത് ആ പൊന്നുമകള് വാപ്പയോട് പറഞ്ഞു, അത്രേ വാപ്പാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടവാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആ മനുഷ്യൻ മുബാറക്ക് എന്ന് പറയുന്ന അടിമയ്ക്ക് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മകനാണ് മഹാനായ അബ്ദുല്ലാഹിബിനിൽ മുബാറക്ക് റളിയല്ലാഹു തആലാ അൻഹു. ലോകമറിയുന്ന പണ്ഡിതൻ ആ മഹാനാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വെറുതെയല്ല പറഞ്ഞത്, ഉമ്മ തലതിരിഞ്ഞു പോയ ആ കുടുംബം നശിച്ചു പോകും. വാപ്പ എത്ര വലിയ ആലിമാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും നിസ്കാര തഴമ്പുണ്ടെങ്കിലും, പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഇമാം ആയാലും കണക്ക് തന്നെ. ഉമ്മമാര് നന്നായില്ലെങ്കിൽ കുടുംബം നന്നാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായൻ മഹാനായ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഴുവത്ത് നടത്തിയ ഒരു നബിയ. നിങ്ങൾ ആലോചിക്കണം, 950 വർഷം അള്ളാഹുവിനെ കുറിച്ച് ദഴുവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ തലതിരിഞ്ഞവളായിപ്പോയി. സ്വന്തം ഭാര്യ ഒരു പ്രവാചകനെ, നിങ്ങൾ ആലോചിക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ 950 വർഷം ദഴുവത്ത് നടത്തിയ ഒരു പ്രവാചകന്റെ ഭാര്യ തലതിരിഞ്ഞു പോയപ്പോ ആ പൊന്നുമകനും തലതിരിഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുക. കാഫിറായിട്ട് ചത്തുപോയി. ഖുർആൻ മറ്റൊരു കഥ പറയുന്നുണ്ട്, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, രണ്ടുപേരും പ്രവാചകന്മാരാ, ലൂത്ത് നബിയുടെ ഭാര്യ മൃത്യുകെട്ടവളായപ്പോ അവിടുത്തെ മക്കളും നശിച്ചുപോയി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു, അമ്മയ്ക്ക് വലിയ സ്ഥാനമാ, നമ്മുടെ ഭാര്യയ്ക്ക് വലിയ സ്ഥാനമാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടെ നിന്ന് പറയുമ്പോൾ, വിവാഹം കഴിച്ചവരിൽ നിന്ന് ടെൻഷൻ അടിക്കുന്ന ഉസ്താദോ, ഇപ്പോഴിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇപ്പോഴിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരോ, ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നാക്കാൻ പരിശ്രമിച്ചുകൂടോ? ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നാക്കാൻ പരിശ്രമിച്ചുകൂടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ചിരിക്കാനും ഫോൺ നമ്പർ തരാനും ലൈൻ അടിക്കാനും ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളേ, പെണ്ണുങ്ങളേ, വിവാഹം കഴിക്കുന്ന സമയത്ത് നീ 100 വട്ടം ചിന്തിക്കണം. ചെറുപ്പക്കാരാ, മോനെ, പണത്തിനല്ലടാ വേട, സൗന്ദര്യത്തിനല്ല വേല, കുടുംബം തിന്നിക്കല്ല വേല, ഫലഫുറുബിനാറ്റിറ്റീ ീലുള്ള പെണ്ണിനാണ് പടച്ചവനെ വല്ലാത്ത വില. അതിനാണ് നീ മഹത്വം കൊടുക്കേണ്ടത്, അതിനാണ് പവിത്രത കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരുമ്പോ അള്ളാഹു തങ്ങനാണ് ആ പെണ്ണുമകനോട് പറഞ്ഞു കൊടുത്തു, നിന്റെ വാപ്പയ്ക്ക് നിന്നോടുള്ള ഒന്നാമത്തെ കടമ, നിനക്ക് നല്ല വരുമാന തരല, നിനക്കൊരു നല്ല ഉമ്മയെ തരല. ആ പൊന്നുമകൻ പറഞ്ഞു, തങ്ങളെ, എന്റെ ഉമ്മയെ
മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു അടിമപ്പെണ്ണാണ് എന്റെ ഉമ്മ എന്ന് ആ പൊന്നുമകൻ പറഞ്ഞുകൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ അല്ലാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അല്ലാഹു സാലിഹത്തായ ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ അല്ലാഹു മാറ്റുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാറ്റിയെടുക്കണം നമ്മൾ, നമ്മുടെ ഭാര്യമാരെ നമ്മൾ മാറ്റിയെടുക്കണം. രണ്ട്, ആ പൊന്നുമകൻ ഉമറുബുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, തങ്ങളെ രണ്ടാമത്തെ കടമയെന്താ? ഒരു മാതാവിന്, ഒരു പിതാവിന്, മാതാപിതാക്കൾക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താണെന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. മക്കൾക്ക് നല്ല പേര് വെച്ച് കൊടുക്കൽ മാതാപിതാക്കളുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ ഈ മകനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഈ കുട്ടിയോട് ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? ആ പൊന്നുമോൻ പറഞ്ഞു, എന്റെ പേര് ജുഅല. വാപ്പ ഇട്ട പേരെന്താ? ജുഅല. ജുഅല എന്ന് പറഞ്ഞാല് ഇവിടെ എന്തു പറയുന്ന എനിക്കറിയില്ല. ഈ മഴ പെയ്യണൊക്കെ സമയത്ത് ഇങ്ങനെ ഒരു പ്രാണി ഞങ്ങളുടെ നാട്ടില് കരിവണ്ടെന്ന് പറയും. ഇവിടെ എന്ത് പറയുന്ന അറിയില്ല. ഇവിടെ എന്തോ ഒരു എരുമെന്ന് പറയും, എന്തോ കോട്ടെരുമ. എങ്ങനെ ഈ പ്രകാശത്തിലൊക്കെ ലൈറ്റിന്റെ വെട്ടത്തിലൊക്കെ വരെ ഒരു കറുത്ത ഒരു വണ്ടുണ്ട്. എന്താ പാറ്റ? എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം ഇനി വേറൊന്നും ആവണ്ട. കാരണം പല നാടുകളിലും പലത് വർത്താണല്ലോ. ഞങ്ങളുടെ നാട്ടില് കരിവണ്ട് എന്ന് പറയും, കറുത്തിരിക്കണ ഒരു വണ്ട്. ഇങ്ങനെ രണ്ട് ചിറകൊക്കെ ഉള്ള ചെറിയ ഒരു സാധനം. എന്റെ പ്രിയമുള്ളവരെ, വാപ്പ തന്റെ മകനിട്ടിരിക്കണ പേരതാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഇട്ടിരിക്കണ പേരെന്താ? എന്നാലിച്ചേക്ക് ഈ സദസ് ഇരിക്കണ നെളിഞ്ഞിരിക്കണ ഓരോ വാപ്പമാരും നിന്റെ മക്കൾക്ക് ഇട്ടിരിക്കണ പേരിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഇട്ടിരിക്കണ പേര്? ഇപ്പൊ ചോദിക്കും, ഉസ്താദ് പേരിന് ഇത്ര വില എന്താണ്? പേരിനൊരു മഹത്തുണ്ട് മനുഷ്യ. എന്റെ പ്രിയമുള്ളവരെ, ഒരു സഹോദരൻ പറഞ്ഞതുപോലെ, ഇന്നിപ്പോ ഭാര്യ ഗർഭിണിയായി പ്രസവിക്കേണ്ട 7 മാസമാകുമ്പോഴേ ഡിക്ഷണറി നോക്കണ കാലവാ. പേര് യൂട്യൂബിലും ഫേസ്ബുക്കിലും കയറി നെറ്റി നോക്കിയിട്ട് ആ പേരെടുക്കണം മക്കൾക്കിടാൻ. വാപ്പയുടെയും ഭർത്താവിന്റെയും ഭാര്യയുടെയും അക്ഷരം വേണം. അപ്പൊ അതിനോട് യോജിച്ച പേരാ അധികം പേരും ഇടാറ്. ഇങ്ങനെ വലിയ വലിയ ഗവേഷണമാണ് മക്കൾക്ക് പേരിടാൻ. എനിക്ക് ഓർമ്മ വരുന്ന ഒരിക്കലും സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എന്റെ മകൾ, എനിക്കൊരു പെൺകുട്ടിയാ, എന്റെ മകൾക്കൊരു വെറൈറ്റി പേരായിട്ടേ, ഒരു വെറൈറ്റി പേര്, അതുപോലെ ഒരു പേര് ഇതുവരെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ എനിക്കൊന്ന് കേൾക്കണമെന്ന് തോന്നി. ഞാൻ ചോദിച്ചു, എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു, നല്ല പേരാ ഫാത്തിമ നിഫാസ്. കാരണം ഫാത്തിമ എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തം. ഞാൻ പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഹൈലൊന്നും കൂടെ ഇടാൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആരും ചിരിക്കൊന്നും വേണ്ട. നിങ്ങളുടെ മക്കൾക്ക് പേരിടും. ഇന്ന് പേരിടുന്ന കാര്യം, എന്റെ പ്രിയമുള്ളവരെ, ഓരോ ചെറുപ്പക്കാര് പള്ളിയിലെ ഖതീബിന്റെ അടുക്ക് വന്നിട്ട് അങ്ങോട്ട് ചോദിക്കും, ഉസ്താദ് ഈ പേരിന്റെ അർത്ഥം എന്താണ്? ഈ പേരിന്റെ അർത്ഥം എന്താ? കിതാബ് പഠിക്കണ കാലത്ത് പോലും ഇത്രയും നോക്കിയിട്ടുണ്ടാവില്ല ഉസ്താദ്മാര്. കാരണം എന്താ? ഈ പേരിന്റെ അർത്ഥം തരയ്യ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ പറയും, പിന്നെ ഉസ്താദിനൊന്നും അറിയത്തില്ല, ഒരു പേരിന്റെ അർത്ഥം പോലും അങ്ങേർക്ക് അറിയത്തില്ല, ഇതാ കളിയാക്കൽ. എന്റെ പ്രിയമുള്ളവരെ, ചില പേരുകൾക്ക് അർത്ഥമില്ല, അറബി പേരുകളായിരിക്കത്തില്ല. ഇങ്ങനെ തെരയ കിടന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് പേരിടുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാണെന്നറിയോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അഹബ്ബുൽ അസ്മാ ഇലല്ലാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ അബ്ദുല്ലാ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കെ. കാണാനുള്ള കൊതി കൊണ്ട ഒരു അബ്ദുല്ലാ, ഒരു അള്ളാന്റെ അടിമ, അള്ളാന്റെ അടിമ ഒരാള് പോലും ഇല്ല. അബ്ദുർ റഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടി? ആ രണ്ട് മൂന്ന് പേരുണ്ട്, അൽഹംദുലില്ലാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ, രണ്ടാമത്തെ പേര് അബ്ദുർ റഹ്മാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പേരുള്ള എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് നല്ല പേരിടണം. അല്ലാന്റെ ഖുർആൻ എടുത്തു നോക്കൂ, എത്രയോ മനോഹരമായ പേരുകൾ അല്ലാന്റെ ഖുർആൻ പറയുന്നു. أرسلناك شاهدا ومبشرا ونذيرا.
وداعيا الى الله بإذنه وسراجا منيرا. അള്ളാഹുവിന്റെ ഖുർആൻ നല്ല പേര് പറഞ്ഞിരുന്നുണ്ട്, അർത്ഥം പോലും നോക്കണ്ട. ഇന്ന അർസൽനാക ഷാഹിദ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബശ്ശിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ. ഒക്കെ വെറൈറ്റി, അതാ വെറൈറ്റി പേര് മുഹമ്മദ് ദാഇ, ദഅവത്ത് ചെയ്യുന്നവൻ. ദാഇ, മുബശ്ശിർ, നദീർ, ദാഇ, സിറാജ്, മുനീർ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരാ. അള്ളാഹു മക്കക്കിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല പേരിടണമെന്ന് പറഞ്ഞാൽ പേര് ഇട പേര്. ഇപ്പൊ എന്റെ പേര് സിറാജുദ്ദീൻ, എന്റെ വാപ്പ എനിക്കിട്ട പേരാ ദീനിന്റെ വിളക്ക്. എന്റെ ഈ 32 കൊല്ലത്തിന്റെ ഇടയിൽ എത്ര കോടിക്കണക്കിന് പേര് എന്റെ ആ പേര് വിളിച്ചിട്ടുണ്ടാകും. അള്ളാഹു ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ എന്നെ കണ്ടപ്പോ വിളിച്ചു സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക് എന്ന് വിളിച്ചപ്പോ അള്ളാഹ് ആ വിളി കേട്ടത് കൊണ്ടാ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വയലു പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ പേരിന്റെ അർത്ഥം, അതാ പേരിന്റെ അർത്ഥം. നല്ല അർത്ഥമുള്ള പേരിടണം. എന്നാൽ ഈ സദസ്സിൽ ഇരിക്കുന്ന നമ്മളിൽ പലരും മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. എന്താ പേര്? അള്ളാഹുവേ, അബ്ദുറഹ്മാൻ, അബ്ദുല്ലാ, മുഹമ്മദ്, അവിടെ നിന്നിങ്ങനെ ഹസന്, ഹുസൈൻ, അബൂബക്കർ, നല്ല പേരുകളാ മക്കൾക്ക് ഇട്ടിരിക്കണേ. എന്നാ വീട്ടിൽ വിളിക്കണേ എന്താ? മോനെ അക്കുവേ, മോനെ അക്കുവേ, മോനെ കുക്കുവേ. എടാ നന്മയുള്ളവൻ മുഹമ്മദ് ഹസൻ, നന്മയുള്ളവനെ, നന്മയുള്ളവനെ എന്ന് പെറ്റ തള്ള 10 പ്രാവശ്യം വിളിച്ച അവൻ നന്മയുള്ളവനാകും. അവള് വിളിക്കൂല ആ പേര്. പാപ്പാ, നിന്റെ മകന്റെ പേര് ഹസൻ എന്ന് പേരിട്ടിട്ട് നീ അവനെ വിളിക്കൂല, നീ അവനെ കുക്കു കുക്കു എന്ന് വിളിച്ചോണ്ടിരിക്കും. ഏതോ നാൽക്കാലിയുടെ പേര്, എന്താന്ന് പോലും അറിയത്തില്ല അതിന്റെ പേരെന്താ. ബാലരമയിലുള്ള ഏതോ ഒരു ജീവിയുടെ പേരാ അത്, അക്കുവും കുക്കുവും. അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു പണ്ട്. അതുപോലെ ഇന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, മോനെ നന്മയുള്ളവനെ, നന്മയുള്ളവനെ എന്ന് നീ 100 പ്രാവശ്യം വിളിച്ചാൽ നിന്റെ മോൻ നന്നായി പോകും. നീ അത് വിളിക്കൂല, നിന്റെ എളുപ്പത്തിന് നീ വേറെന്തെങ്കിലും പേര് വിളിക്കും. അപ്പൊ പിന്നെ നിന്റെ മക്കള് തലതിരിഞ്ഞു പോയിന് കുഴപ്പമില്ല, നിന്നെ തല്ലുന്നതിന് കുഴപ്പമില്ല, കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിന് കുഴപ്പമില്ല. അതിന്റെ കാരണം നീ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ മക്കളുടെ പേര് നല്ല പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് പരിപൂർണമായി വിളിക്കാൻ തീരുമാനിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ശാല വിളിക്കൂല്ലേ? ഒന്ന് തീരുമാനിക്കണവര് കൈപൊക്കിക്കേ. സ്വന്തം മക്കളുടെ പേര് പരിപൂർണമായിട്ട്, വാപ്പുള്ള വാപ്പ, എന്താ നിങ്ങളാരും വിളിക്കൂല, ഒന്ന് വേണമെങ്കിൽ വിളി, വേണമെങ്കിൽ വിളിച്ചാൽ മതി, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. ഞാൻ പണ്ട് ആദ്യമേ അതാ പറഞ്ഞ, എനിക്ക് വേണ്ടിയേ ഞാൻ വളർന്ന് പറയുന്നത്. എൻ്റെ മകൻ്റെ പേര് മുഹമ്മദ് സിനാനും മുഹമ്മദ് നഴീമും, എൻ്റെ നല്ല പേരാ, ഞാൻ അതേ വിളിക്കത്തുള്ളൂ. മോനെ എന്ന് വിളിക്കും, അത് കുഴപ്പമില്ല, സ്നേഹമുള്ള വിളിയാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് നല്ല പേരിടണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെറുതെ അങ്ങ് മക്കളെ കിട്ടൂല, നല്ല മക്കളെ എങ്ങനെ വെറുതെ കിട്ടൂല. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, നല്ല മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ എങ്ങ് ലഭിക്കൂല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വലത്തെ ചെവിയിൽ പാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ കാമത്ത് കൊടുക്കണം. അല്ലാഹുവേ, പിന്നീട് അവന്റെ ചെവിയിൽ സൂറത്തിൽ ഇഖ്ലാസ് ബോധി കൊടുക്കണം. അത് കഴിഞ്ഞാൽ സൂറത്തിൽ ആലി ഇംറാനിലെ വൈനി ഒഴിബുഹാബിക വദില്ലിയതഹ മിനശ്ശൈത്വാനിർ റജീം ായ തോതി കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുഞ്ഞു ജനിച്ച മാങ്ക വിളിക്കണം, ഇഖാമത്ത് കൊടുക്കണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ആലി ഇംറാനിലെ ഈ ആയ തോതണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ തന്റെ മക്കളുടെ ചെവിയിൽ ഊതി കൊടുക്കണം. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തൊട്ടുകൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ തൊട്ടുകൊടുക്കലൊക്കെ ഉണ്ടോ ഉസ്താദേ? ഉണ്ട്. മനുഷ്യ തൊട്ടുകൊടുക്കുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. ഉദാഹരണം ചോദിക്കട്ടെ, കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തേ, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തത്? അത് നമ്മുടെ അബൂബക്കർ. അവന്റെ ഗുണമല്ലേ ഇവൻ കാണിക്കത്തുള്ളു, പറയാറില്ലേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൊട്ടുകൊടുക്കുന്ന മനുഷ്യൻ നല്ലവനായിരിക്കണം. 5 നേരം നിസ്കരിക്കണ, അള്ളാനെ ഭയന്ന മനുഷ്യനായിരിക്കണം തൊട്ടുകൊടുക്കാൻ. അല്ലാതെ മുറുക്കാനും മുറുക്കി പള്ളിയുടെ പടി പോലും കാണാത്ത വാപ്പ തൊട്ടുകൊടുത്ത ഓൻ അങ്ങനെ ആയി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ആൾക്കാർ വേണം തൊട്ടുകൊടുക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു, വാപ്പാ, പൊന്നുമോൾ
അവരുടെ പേരിനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? സ്വന്തം മക്കൾക്ക് നിന്റെ വാപ്പ നിനക്ക് നല്ല പേരിട്ടു തന്നു, പക്ഷേ നീ അത് നിന്റെ മക്കളോട് ചെയ്തില്ല വാപ്പാസവിക്കുന്ന മക്കളെ സ്വാധീനങ്ങളാകണമെങ്കിലോ. രണ്ടാമത്തെ കാര്യം, അവർക്ക് നല്ല പേരിടാ മറന്നു പോകരുത്. മൂന്നാമതായിട്ടല്ലാണ്ട് മാനായ ഉമർദങ്ങളോട് മനോമൃതങ്ങളെ മനോട് പറയുകയാ, മൂന്നാമത്തെ കടമയുണ്ടെന്നറിയോ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ഉമ്മമാരോട് മക്കളമാ മക്കളെ കുറിച്ച് കുറ്റം പറയുന്ന മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ. മക്കൾക്ക് മാതൃകയാകുന്നവര് വാപ്പയും അമ്മയുമായി നിങ്ങൾ ജീവിച്ച് കാണിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ ഇബാദത്തിന്റെ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയ്ക്കും പറയാൻ കഴിയോ, നീ ഒരു നല്ല വാപ്പയാണെന്ന്, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാണ് നീ എന്ന് പറയാൻ കഴിയോ, പറയാൻ കഴിയോ പെങ്ങളെ എന്ന് പറഞ്ഞ ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ ആദ്യം നന്നാ കണ്ടത് നീയാണ്, ആദ്യം നന്നാ കണ്ടത് നീയാണ്. നീയാണ് നിന്റെ മക്കളുടെ ഗുരു, നീയാണ് നിന്റെ മക്കളുടെ ഗുരു. ആദ്യം നീ നന്നാകണം, നിന്നെ കണ്ട് വളരുന്ന മക്കൾ തലതിരിഞ്ഞു പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നന്നാകേണ്ടത് വാപ്പ നീയാ. നീ നിസ്കരിക്കോ, നിങ്ങൾ പറ, അഞ്ചു നേരം നീ നിസ്കരിക്കോ, നീ ഖുർആൻ കൈകൊണ്ട് തൊടുവോ, ഒരു സലാത്ത് പറയോ. ഇത് കണ്ടു വളരുന്ന മകൻ അവൻ ചെയ്തില്ലെങ്കിൽ തല്ലുന്നതിന് കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നീ നേരെ ചൊവ്വ വസ്ത്രവും ധരിച്ച് നടക്കോ? അതില്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ ആഗ്രഹമാണ്, അതിനാർക്കും ഒരു കുഴപ്പമില്ല. ഡാ ഇങ്ങോട്ട് ഉപദേശവ. വാപ്പ അള്ളാന്റെ പള്ളിയിന്ന് ബാങ്ക് വിളിച്ചു, വീടിന്റെ മുറ്റത്തിരിപ്പുണ്ട്, കസേരയുടെ മോളി കാലും കയറ്റി വെച്ചിട്ടിരിക്ക. ബാങ്ക് വിളിക്കുമ്പോ മകനോട് പറയണ്ടാ, പള്ളി പോടാ, ഭീഷണിയാ, പോടാ പള്ളിയിൽ. ഈ മനുഷ്യന് വല്ല അസുഖമുണ്ടോ? ഒരു ഗുരുവും ഇല്ല. വീടിന്റെ മുന്നിൽ ആരോഗ്യവാനായി ഇരുന്നിട്ട് മകനോട് പറയും പള്ളി പോകാൻ, തല്ലാൻ റെഡിയായി നിക്ക. എന്നാ സത്യത്തിൽ ചെയ്യേണ്ടത് എന്തേ? നീ ആദ്യം പോയി കാണിക്കണ്ടേ? അപ്പ നീ ആദ്യം പള്ളിയിൽ പോണം. നീ പോയാ നിന്റെ മകൻ പുറകെ വരും, നീ വരാൻ പോലും വിളിക്കണ്ട. ഉമ്മ പടച്ചവനെ മഗ്രിബിന്റെ സമയമാകുമ്പോ മോളോട് പറയും, മഗ്രിബിന് ബാങ്ക് വിളിച്ചു, യാസീൻ ഓതു, സലാത്ത് പറ, നിസ്കരിക്ക്, ഞാനിവിടെ പെറ്റ് കിടക്ക സീരിയലിന്റെ മുന്നിൽ. ഉമ്മ ടിവിയുടെ മുന്നിൽ ഇരിക്ക. എന്നിട്ട് മക്കളോട് പറയും ചെയ്യ. ഇതെവിടുത്തെ ന്യായവ സഹോദരൻ, ഇതെവിടുത്തെ ന്യായവ? എന്റെ പ്രിയമുള്ളവരെ, ഉപദേശിക്കുന്ന മാതാപിതാക്കളോട് പറയുകയാ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുന്നത് കൊണ്ടായിരിക്കും നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ തല്ലിയാലേ എനിക്കൊന്നുമില്ല, ഞാൻ ഉള്ളത് പറയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ? തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ ഇവന്, ഞാൻ നിങ്ങളെ കുറിച്ച് നല്ലപോലെ ഒക്കെ പൊക്കി പറഞ്ഞാൽ നിങ്ങൾ വേണേ മുസാഫത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ച് വണ്ടി കയറ്റി വിടും. എനിക്കതൊന്നും വേണ്ട, നിങ്ങൾ തല്ലിയാലും കുഴപ്പമില്ല, ഇനി എന്നെ വയലിനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് പറയണം, പറഞ്ഞില്ലെങ്കിൽ കിട്ടണം പണി എന്തെന്നറിയും? മഹാനായി നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരിക്കൽ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്ലാമിനോട് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞു. നശിപ്പിക്കാൻ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹി സ്ലാം ഇങ്ങനെ നാട് നശിപ്പിക്കാൻ പോകുമ്പോ ഒരു കുട്ടി ഇരുന്നിട്ട് ബിസ്മി ഓതിക്കൊണ്ടിരിക്ക, ഫാത്തിഹയാണെന്നും ബിസ്മിയാണെന്ന് പറയുന്നു. ബിസ്മി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ, അള്ളാഹുവേ ഒരു കുട്ടി ഇരുന്ന് പടച്ചവനെ ബിസ്മില്ല ഓതുന്ന റബ്ബേ, ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ആ കുട്ടി അത് പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് ആ നാട്ടുകാർക്ക് മുഴുവനും ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു, നീ ഒന്നും ചെയ്യണ്ട, തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു വിളിച്ചു. പിന്നീടൊരവസരത്തിൽ അവിടെ നിന്ന് പറഞ്ഞു ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം നാട് നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ഉസ്താദ് ഇബാദത്തിലാണ്, ഒരു ഉസ്താദ് വല്ലാത്ത ഇബാദത്താ. ഖുർആനിലെ ഒരു ആയത്ത് ഓതിയപ്പോ അല്ല വെറുതെ വിട്ടു, അപ്പൊ പിന്നെ നിസ്കരിച്ച വെറുതെ വിടുമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണം തമ്പുരാനെ? ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, അത്രേ ആദ്യം ആ ഉസ്താദിനെ കാലി തലകീഴായിട്ട് എടുത്തടിക്കാൻ, ആദ്യം ഉസ്താദിനെ തലകീഴായിട്ട് അടിക്കണം, പിന്നെ വേണം നാട്ടുകാർക്ക് കൊടുക്കാൻ. അതെന്തേ പടച്ചവനെ, അതെന്തേ
പടച്ചവനെ ആ മനുഷ്യൻ തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ആദ്യത്തെ അടി ഉസ്താദിന അപ്പൊ എനിക്കത് കൊള്ളാൻ വയ്യാത്തതുകൊണ്ടാ ഞാൻ പറയുന്നത് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ അതല്ലെങ്കിൽ പരിശുദ്ധമായി ഖുർആൻ എടുത്തു നോക്കൊരു ചരിത്രം കാണാം മുസാ നബിയാണെന്ന് തോന്നുന്നു മുസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാം മുസാ നബിയാന്റെ മുസാനബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിനോട് അള്ളാഹു പറഞ്ഞു ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല മുസാനബി എത്ര പറഞ്ഞിട്ടും കുറച്ച് ആൾക്കാർ കേൾക്കൂല ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകും അവസാനം സഹികെട്ടിട്ട് ദുആ ചെയ്തു അള്ളാഹുവേ ഇവരെ നീ കൊരങ്ങന്മാരാക്കി കളയണേ തമ്പുരാനെ അള്ളാഹു ഇവരെ നീ കോലം മറിച്ച് കളയണേ തമ്പുരാനെ അപ്പൊ ഇങ്ങനെ കടലിൽ പോയവർ മുഴുവനും തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്ന കാഴ്ച കാണാൻ ഈ കരയിൽ കുറച്ച് മഹാന്മാരുണ്ടല്ലോ പള്ളിയുടെ ഫസ്റ്റ് ഓഫ് ഇരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ പലരും പള്ളിയിൽ പോകാൻ പള്ളി കയറാത്ത ഒരുത്തം പള്ളിയിൽ പോയാ ഈ ഉപ്പാമാര് ചോദിക്കും നീയും പള്ളിക്കകത്ത് കയറിയോടാ എത്ര നാളത്തേക്കാ കാരണം അവരുടെ അവരുടെ കുടുംബ സ്വത്ത് പോലെ പള്ളി ചിലരങ്ങനെ കളിയാക്കുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോ മഹാനായ മുസാ നബി അലൈഹി സ്സലാമിന്റെ കാലഘട്ടത്തിൽ കടലിൽ പോയവര് തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്ന കാഴ്ച കാണാൻ ഈ മീൻ പിടിക്കാൻ പോകാത്ത കുറച്ച് മഹാന്മാര് കടലിന്റെ കരയിൽ പോയി കാത്തിരിക്കുക അളിയാ ഇപ്പൊ വരുവടാ കൊരങ്ങന്മാരൊക്കെ ഇവരിങ്ങനെ കാത്തു നിൽക്കുക ആ സമയത്ത് മൂസാ നബി ദുആ ചെയ്തു അല്ലാഹുവേ ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മാറ്റണം അല്ലാഹുവേ ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മാറ്റണം കാരണം ഇവരവര് പോയപ്പോ അവരെ തടഞ്ഞില്ല തെറ്റ് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്തവരെ ആദ്യം അവർക്കാണ് ശിക്ഷ കിട്ടിയത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഓരോ വാപ്പയും ഉമ്മയും കേട്ടോ മക്കളെ ഉപദേശിക്കുന്ന ഓരോ മാതാപിതാക്കളും കേട്ടോ അങ്ങനെ ഉപദേശിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ഉപദേശിക്കണ്ടെന്ന് പറഞ്ഞുതരാം അങ്ങനെ പറഞ്ഞു കൊടുത്താലേ മക്കൾ അനുസരിക്കത്തുള്ളൂ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉമ്മ തന്റെ മകനുമായി കടന്നു വന്നു പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മകനുമായി കടന്നു വന്നിട്ട് പറഞ്ഞു നബിയെ ഇവൻ ആരും പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല മധുരം വാരി വാരി തിന്നുകയാണ് മധുരം ഒരുപാട് കഴിക്കുന്നുണ്ട് ആരുപദേശിച്ചിട്ടും ഇവൻ കേൾക്കുന്നില്ല നബിയെ നിങ്ങൾ പറഞ്ഞാ എന്റെ പൊന്നുമോൻ അനുസരിക്കും ഒന്ന് ഉപദേശിക്കുമോ നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഉമ്മാനോട് പറഞ്ഞു പോയിട്ട് പിന്നെ വരാൻ ഒരാഴ്ച കഴിഞ്ഞു വരാൻ ഉമ്മ തന്റെ മകനുമായി പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് വല്ല സന്തോഷത്തോടെ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് തന്റെ മകനുമായി കടന്നു വന്നു ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പൊന്നുമകൻ ആ പൊന്നുമോനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മോനെ മധുരം അധികമായിട്ട് കഴിക്കരുത് അത് ശരീരത്തിന് നല്ലതല്ല ഇത്രയേ പറഞ്ഞുള്ളൂ മധുരം അധികമായിട്ട് കഴിക്കരുത് അത് ശരീരത്തിന് നല്ലതല്ല ഇത്രയേ പറഞ്ഞുള്ളൂ ഈ ഉമ്മ ചോദിച്ചു ഇത് പറയാനാ ഒരാഴ്ച എടുത്ത് അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു ഇത്രയേ ഉള്ളെങ്കിൽ അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് പറഞ്ഞു മറുപടിയെ സദസ്സിലിരിക്കുന്ന ഒരു വാപ്പയും മറക്കരുത് ഒരു ഉമ്മയും മറന്നു പോകരുത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഞാൻ മധുരം അധികമായിട്ട് കഴിക്കുമ്മ അത് നിർത്തിയിട്ട് ഈ കുഞ്ഞിനെ ഉപദേശിക്കാമെന്ന് കരുതുന്ന ആദ്യം നന്നാകേണ്ടത് നീ നന്നായിട്ട് വേണം നിന്റെ മക്കളെ നന്നാക്കാൻ നിൽക്കേണ്ടത് അല്ലാതെ പടച്ചുറപ്പിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം അഞ്ചു നേരം ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ അഞ്ചു നേരം അല്ലാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഈ പള്ളിയിൽ പോയി അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു വാപ്പയാണെങ്കിൽ നിന്റെ മകനോട് പറയണ്ട പള്ളിയിൽ പോക നീ അവനെ നിർബന്ധിക്കണ്ടവാ പൊന്നുമോ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും എന്നെ കൂടെ കൊണ്ടുപോവോ എന്റെ പ്രിയപ്പെട്ട നീ നമസ്കരിക്കുന്നവളാണെങ്കിൽ പടച്ചവനെ നിന്റെ പൊന്നാര മക്കൾ നിന്റെ കൂടെ വന്ന് നിസ്കരിക്കുകയാ പടച്ചവനെ നിങ്ങൾ ഖുർആനോതുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ലവരാണെങ്കിൽ നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളത് പ്രവർത്തിക്കുമെന്ന് അല്ലാഹുവെ അവിടെ നിന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോട് അല്ലാഹുവെ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്റെ പ്രിയമുള്ളവരോ
തങ്ങള് പറയുന്നു പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര് മൂന്ന് വിഭാഗം. ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ മഗ്രിബിന് ശേഷമുള്ള സമയം ദുആയ്ക്ക് ഇജാബത്തുള്ളത് ഖുർആൻ ഓതേണ്ട സമയമാ. അപ്പൊ വാക്യ ഓതണം, റഹ്മാൻ ഓതണം, സജദ ഓതണം, മുൽക്ക് ഓതണം, യാസീൻ ഓതണം. ഓതിയിട്ട് ദുആ ചെയ്ത സ്വീകരിക്കുന്ന സമയം നിന്റെ നീ കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ നീ തിരുത്തി കൊടുക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്ക്, തിരുത്തി കൊടുക്കാറുണ്ടോ? മക്കളെയും പിടിച്ച് അടുത്തിരുത്തിയിട്ടാ കാണുന്ന അരപ്പാവാട ഇട്ട് ആടുക. നിങ്ങൾ ആലോചിക്ക്, അരപ്പാവാട ഇട്ടിട്ട് ആടുന്ന ഇംഗ്ലീഷ് പാട്ട് ഹിന്ദി പാട്ടും എന്റെ പ്രിയമുള്ള സഹോദരിമാരും മക്കളെ വിളിച്ചിരുത്തിട്ട് ഒരുമിച്ചിരുന്ന വാപ്പയും ഉമ്മയും കാണുന്ന കാലവ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.